അറിയാത്തതെറ്റിന്റെ പേരിൽ ആരെങ്കിലും നിന്നെ വിമർശിച്ചാലും നിന്നെ കളിയാക്കിയാലും പരിഹസിച്ചാലും എന്റെ ചെറുപ്പക്കാരാ തകരല്ലേ പൊന്നുമോരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ ഭർത്താവ് ഗൾഫിലാണ് നീ പടച്ചവനെ പേടിച്ച് ജീവിക്കുകയാ പക്ഷേ നിന്നെ കുറിച്ച് അയൽവാസികൾ അപരാധങ്ങൾ പറഞ്ഞു പരത്തിയാല് പെങ്ങളെ തകരല്ലേ പൊന്നുമോളെ പതറല്ലേ പൊന്നുമോളെ കാരണം അല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആലാ അപവാദം പറഞ്ഞു പരത്തുകയാരായ സഹാബിയുമായി വ്യഭിചരിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആലാ അൻഹയെ കുറിച്ച് അതാ സഹാബാക്കളെ പറഞ്ഞുകൊണ്ട് നടക്കുകയാ മുനാഫിക്കീങ്ങൾ തുടങ്ങി വെച്ചു സഹാബാക്കൾ മുഴുവനും വിശ്വസിക്കുകയാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു അല്ലാഹുവിന്റെ റസൂൽ കേട്ട് കേട്ട് മടുത്തു പല സ്ഥലങ്ങളിലും സഹാബത്ത് ഒളിഞ്ഞിരുന്ന് പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു ആയിഷ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ ഭർത്താവ് ഭാര്യ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിച്ചു പോയി ആയിഷ ബീബി തെറ്റ് ചെയ്തെന്ന് ലോകത്തിന്റെ നേതാവ് പോലും വിശ്വസിക്കുകയാ ഒരു നാട് മുഴുവനും എതിരായിരിക്കുകയാണ് പ്രതാപ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആയിഷയെന്ന പൊന്നുപോള് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ വാപ്പ നടന്നു വരികയാ തന്റെ സ്വന്തം ഉപ്പയായ അബൂബക്കർ തങ്ങള് കടന്നു വരികയാ ആയിഷ ബീബി ഓടിച്ചെന്നിട്ട് പറയുന്നു ഉപ്പാ ഇവരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉപ്പാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വാപ്പയുടെ മുന്നിൽ പൊന്നുപോള് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബിയോട് ഉപ്പ പറയുന്നു ആയിഷ വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ വാപ്പയും കൈയൊടിയുകയാ അതാ തന്റെ പെറ്റുമാന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ് ആര് കൈയൊടിഞ്ഞാലും ഉമ്മ കൈയൊഴിയൂലല്ലോ ആയിഷ റളിയല്ലാഹു തആലാ ഓടിച്ചെന്ന് തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മച്ചി ഇവര് പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് പറയുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയോട് സ്വന്തം ഉമ്മ 9.5 മാസക്കാലം വയറ്റിലെ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പൊന്നുമകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരായിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു നാട് മുഴുവനും കൈയൊടിഞ്ഞിരിക്കുകയാ വാപ്പയില്ല ഉമ്മയില്ല ഭർത്താവില്ല വീട്ടുകാരില്ല നാട്ടുകാരില്ല എല്ലാവരും കളിയാക്കുന്ന സമയത്ത് ആയിഷ എന്ന പെണ്ണ് തകർന്നില്ല ആയിഷ എന്ന പെണ്ണ് തകർന്നില്ല വീടിനകത്ത് കയറിയെത്തിയിരിക്കുകയാണ് 14 ദിവസത്തോളം വീടിനകത്തിരുന്ന് കരയുകയാ 14 ദിവസത്തോളം വീടിനകത്തിരുന്ന് കരയുകയാണ് ഒരു ദിവസം സുബഹിന് സ്നാനം കഴിഞ്ഞ് നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീബി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ് ആയിഷാര് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വീടിന്റെ വാതിന് തുറന്നിട്ട് ഇറങ്ങി ഓടുകയാ അല്ലാഹുവിന്റെ റസൂലിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആയിഷ ബീബി ചോദിച്ചു നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞോ നബിയേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹ് പറഞ്ഞോ നബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി ചോദിച്ചു നബിയേ എനിക്ക് വേണ്ടി ഖുർആൻ ആയത്ത് ഇറങ്ങിയോ നബിയേ എനിക്ക് വേണ്ടി ഖുർആനിലായത്തിറങ്ങിയോ നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ആയിഷ നീ തെറ്റുകാരിയല്ലെന്ന് ജിബ്രീൽ വന്നു പറഞ്ഞു ആയിഷ ആയിഷ റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നബിയേ എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് ജിബ്രീൽ വന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ആയിഷ ഇത്ര ഉറപ്പന്തേ ആയിഷ ജിബ്രീൽ ഏഴാകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ഭൂമിയിലേക്ക് വരുമെന്ന് നിനക്കെന്തേ ഇത്ര ഉറപ്പന്തേ ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ അവിടെ നിന്ന് പറയുന്നു യാ റസൂലല്ലാ 14 ദിവസം ഈ വീടിനകത്ത് എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ കൂടപ്പുറപ്പും എന്റെ ഭർത്താവും എന്റെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൈയൊടിഞ്ഞിരുന്ന സമയത്ത്
അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിക്ര നീ പറയണേ എന്ന് നബിയുനാ